ഞാനതിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ് ഒരുപക്ഷെ വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ ധീരമായ ഒരു നിലപാടെടുത്തു ശ്രീ കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ പ്രൊയാക്റ്റീവായി ഇതിനെയൊക്കെ കാണുന്ന ആളുകളൊക്കെ ഇന്ന് പ്രതികരിച്ചു തുടങ്ങിയത്. പക്ഷേ അതേസമയം അവസാന നിമിഷം വരെ 2.5 മണിക്കൂർ എടുത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ ഈ ഇന്ധന സെസ്സിനെക്കുറിച്ചുള്ള വാചകം പറഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിൽ ശ്രീ രാജേഷിൻ്റെ പാർട്ടിക്കൊക്കെ വലിയ ഒരു ഊർജം കിട്ടിയതുപോലെ അവർ പ്രതികരിച്ചു തുടങ്ങിയത്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുക? ഇത് നടുവൊടിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്, ആളുകളുടെ വിലക്കയറ്റത്തിലേക്ക് ലീഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. ഈ അർത്ഥത്തിൽ ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ശ്രീ നജീബൊക്കെ പറഞ്ഞ കാര്യങ്ങളും രാഷ്ട്രീയമായി നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വിലയിരുത്തി ഒരു സാമ്പത്തിക വിദഗ്ധനായ താങ്കൾ എങ്ങനെ കാണും? എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ധനവില വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ല, അത് യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും, പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക പ്രയാസമേറിയൊരു കാലഘട്ടത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ധന വില വർധന എന്ന് പറയുന്ന കയ്പേറിയ കഷായം ഗവൺമെൻറ് കുടിക്കാനിടയായത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇന്നലെ 24 മണിക്കൂർ മുമ്പ് 2700 കോടി രൂപയുടെ കടമെടുക്കുന്നതിനുള്ള ആ ഒരു ഇത് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അപകടപ്പെടുത്തുന്നൊരു കെണിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോവുക എന്നുള്ളൊരു ഒരു കാര്യം അതിനകത്ത് ഉണ്ടെന്ന് സ്മെല് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ ട്രഷറിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളിലോ ഒക്കെ പോകാവുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇന്നലെ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം കൊണ്ട് പോകാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ലോങ് ടേമിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ നികുതി ഏതര വരുമാന മാർഗവും മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ഓപ്ഷൻസൊക്കെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഈ 2700 കോടി രൂപയുടെ കടമെടുക്കാനുള്ള അത് വെട്ടിക്കുറച്ച സമയത്ത് തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പൊടുന്നനെ ഒരു മാർഗം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ധനകാര്യമന്ത്രിക്കും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ കടമെടുക്കുന്നതിൻ്റെ തോത് 900 കോടി രൂപയിലേക്ക് താഴും എന്നുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ധനകാര്യ മാനേജ്മെൻറ്റ് അത് പ്രതികൂലമായൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഗവൺമെൻറ്റും ആ ജനങ്ങൾക്ക് മേൽ 1 രൂപയോ 2 രൂപയുടെ സെസ്സോ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ഉയർത്താൻ താല്പര്യമുള്ളവരായിരിക്കില്ല. കാരണം ഒരു ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഒരു ധനമന്ത്രിക്ക് ഉണ്ടാവും. കാരണം വിലക്കയറ്റത്തിന് സാധ്യത ഒരുക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതെല്ലാം എല്ലാ ധനകാര്യമന്ത്രിക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ വിഷമമേറിയൊരു തീരുമാനം എടുക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കേന്ദ്രം ചില താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ഇതപര്യന്തം കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള പല നിലപാടുകളും സ്വീകരിക്കുക, അത് നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുക, ആവശ്യമായ കോമ്പൻസേഷൻ തരാതിരിക്കുക, കോമ്പൻസേഷൻ്റെ കണക്ക് കൊടുക്കുമ്പോൾ അത്രയൊന്നും ഇല്ല എന്ന് പറയുക. ഇപ്പോൾ GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കേന്ദ്രം ചില താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ഇതപര്യന്തം കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള പല നിലപാടുകളും സ്വീകരിക്കുക, അത് നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുക, ആവശ്യമായ കോമ്പൻസേഷൻ തരാതിരിക്കുക, കോമ്പൻസേഷൻ്റെ കണക്ക് കൊടുക്കുമ്പോൾ അത്രയൊന്നും ഇല്ല എന്ന് പറയുക. ഇപ്പോൾ GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഒരിക്കൽ നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ പറഞ്ഞ മറുപടി കേരളത്തിന് ഇനി ഒന്നും കൊടുക്കാനില്ല എന്നായിരുന്നു. അപ്പോൾ കേന്ദ്രം ഇവിടെ നിന്ന് ധനമന്ത്രി ഇങ്ങനെ ഒരു വിശദമായ കത്തയച്ചിട്ടുണ്ടല്ലോ, 2000 കോടി രൂപ കൂടി കൊടുക്കാനുണ്ടല്ലോ എന്ന് സമർത്ഥിച്ച് ശശി തരൂർ അവിടെ പറഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ ഉടനെ മാറ്റി പറഞ്ഞു, അല്ല കൊടുക്കാനുണ്ട്, അതിൻ്റെ തുകയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ പറയുന്ന തുക ഒരുപക്ഷെ ഉണ്ടാവില്ല. ആദ്യം പാർലമെൻറ്റിൽ പറഞ്ഞു തുക ഒന്നും കൊടുക്കാനില്ല, കേരളത്തിന് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നാണ്. ആ രീതിയിൽ കേരളത്തെ ഞെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസ്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ കത്തിവെക്കുന്ന രീതിയിലുള്ള നിലപാടുകളിലേക്ക് പലപ്പോഴും പോയിട്ടുണ്ട്.